ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ഗപ്പി ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ എന്നുള്ളതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് മിക്സഡ് ഗപ്പി കൊണ്ടുപോയ ഒരു സുഹൃത്ത്, അദ്ദേഹം ആ മിക്സഡ് ഗപ്പിക്ക് ഫുഡ് കൊടുക്കുന്നത് വീട്ടിലുണ്ടാക്കിയ ഫുഡാണ് കൊടുക്കാറുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ചെമ്മീൻ പൗഡറും കൊടുക്കാറുണ്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന ഒരു ഫുഡാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തുള്ളത് ഗോതമ്പാണ് എടുത്തുള്ളത്. ഈ ഗോതമ്പ് അതുപോലെ തന്നെ പിന്നെ വേണ്ടത് നമുക്ക് കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ മഞ്ഞക്കുരു, അതാണ് വേണ്ടത്. ഈ രണ്ടും ഉപയോഗിച്ചാണ് നമ്മളിന്ന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്, ഗപ്പികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു പാത്രത്തിൽ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞക്കുരുവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മൾ ഗോതമ്പ് മാത്രം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള തരിയായിട്ടുണ്ട് കേട്ടോ, ശരിക്കും നല്ല രീതിയിലുള്ള തരിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മുട്ട, അതായത് കോഴിമുട്ടയുടെ മഞ്ഞക്കുരു ഇതിലേക്ക് ചേർക്കാനുണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ഗോതമ്പ് ഇവിടെ ചെറിയ രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊടി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിമുട്ടയുടെ മഞ്ഞക്കുരു അതും ഇനി പൊടിച്ചുകൊണ്ടിരിക്കുക. മിക്സിയിലിട്ട് പൊടിക്കാൻ നിൽക്കുന്നില്ല, നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ സ്മൂത്താക്കി പൊടിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ കോഴിമുട്ടയുടെ മഞ്ഞക്കുരു നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടിച്ച് വെച്ചതുണ്ട്. ഇതിൽ ചെറിയ രീതിയിൽ ജസ്റ്റ് നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ വെള്ളമുള്ളതുപോലത്തെ ഒരു ഇതുണ്ട്. കാരണം കയ്യിലൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ വെള്ളം ആവുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഡ്രൈ ആക്കണം. അതിന് ചെറിയ രീതിയിൽ നമ്മളിത് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് ചെറിയ രീതിയിൽ വറുത്തെടുക്കാൻ പോവാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ദിവസങ്ങൾ ഇത് ഡപ്പയിലും ആക്കിയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇന്നൊരു ഒറ്റ ദിവസം കൊടുക്കാനുള്ള ഫുഡല്ല അത്, കുറച്ച് ദിവസങ്ങൾ ഇനി കൊടുക്കാനുള്ള ഫുഡാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കോഴിമുട്ട കേട് വന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിനി ഇത് വറുക്കാൻ പോവാണ്. കോഴിമുട്ടയുടെ മഞ്ഞക്കുരു നല്ല രീതിയിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ശരിക്കും അമർത്തിയിട്ട് നന്നായിട്ട് പൊടിക്കണത്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പൊടിയെന്ന് വിചാരിക്കുന്നുണ്ട്. കൈകൊണ്ട് നമ്മൾ മാക്സിമം പൊടിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു നനവ് ഫീൽ ചെയ്ത കാരണം ശരിക്കും പൊടിയുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. നമ്മളിത് വലിയ രീതിയിൽ തീ കൂട്ടി കൊടുത്തിട്ട് നമ്മളിത് ഒരിക്കലും ചെയ്യരുത്. കാരണം ചെറിയ ചൂടിൽ ഇതൊന്ന് വറുത്തെടുക്കാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇതിൽ നനവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നനവ് ഒഴിവാക്കി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഇത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കേട് വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഇത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനും വേണ്ടി മാറ്റി വെക്കാം. നമ്മുടെ തീറ്റ ഇവിടെ ചൂടാറിക്കൊണ്ടിരിക്കുക, അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മളെ ഫൈറ്റർ ഇരിക്കുന്നുണ്ട്, അടുക്കളയിൽ തന്നെ ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു നോക്കട്ടെ. ഫൈറ്ററിന് ജസ്റ്റ് ഇട്ട് കൊടുത്തു നോക്കിയിട്ടുണ്ട്. യെസ്, കഴിക്കുന്നുണ്ട് കേട്ടോ സംഭവം. നമ്മളുണ്ടാക്കിയത് ശരിക്കും ഒരു പൗഡർ ഫീഡ് പോലെ തന്നെ ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മുകളിൽ നമ്മളിട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്, ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുന്നുള്ള പോലെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതിങ്ങനെ മുകളിൽ ഇങ്ങനെ പാറി നടക്കുന്ന പോലെ ഉണ്ട്. ചില വലിയ കട്ടകളായിട്ടുള്ളതൊക്കെയാണ് അത് പെട്ടെന്ന് ഫീഡ് എടുക്കുന്നത്. കണ്ടില്ലേ, വലിയ പീസുകളൊക്കെ പെട്ടെന്ന് തന്നെ ഫീഡ് എടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാലും ഇനി ഇത് ഗപ്പിക്കൊന്ന് ഫീഡ് ചെയ്ത് കൊടുത്തു നോക്കാം. ഫൈറ്റർ ഇപ്പോൾ ഇത് എങ്ങനെയാലും കഴിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാതെ ശ്രമിക്കുക. കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കേടുവരാൻ ചാൻസ് ഉണ്ട് ഇത് കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് എങ്ങനെയാലും ഗപ്പിക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം.
ഇത് ഫുൾ ബ്ലാക്ക് ആണ് ഇത് അപ്പോൾ ഫുൾ ബ്ലാക്കിനാണ് നമ്മൾ ഫീഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് എടുക്കുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്ത് നോക്കാം ഗപ്പി ആണെങ്കിലും ഫീഡ് എടുക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ ഫാമിൽ ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള ഫുൾ വൈറ്റ് അതായത് പ്ലാറ്റിനം വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളാണിത് ഇതിന് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം ചെറിയ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ ചിലത് എടുക്കുന്നുണ്ട് ചിലത് ശരിക്കും എടുക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ തീറ്റ ഫ്ലോട്ടിംഗ് ആയിട്ട് മുകളിൽ കെടുക്കുന്നില്ല എന്നൊക്കെ എടുക്കുന്നുണ്ട് ചിലത് മുകളിൽ കെടുക്കുന്നുണ്ട് ചിലത് താഴേക്ക് തന്നെ പോകുന്നുണ്ട് തീറ്റ പോകുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് ഇതൊരു ഫ്ലോട്ടിംഗ് ഫീഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് ഫീഡൊന്നുമല്ല പക്ഷേ പൊതുവേ ഫൈറ്റർ തീറ്റ എടുത്ത പോലെ അല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് തീറ്റ എടുത്ത പോലെ ഫുൾ വൈറ്റ് ശരിക്ക് തീറ്റ എടുക്കുന്നില്ല എങ്കിലും ചിലത് എടുക്കുന്നുണ്ട് ഇനി ഇത് കുഞ്ഞുങ്ങളായതുകൊണ്ടാണോ എന്നുള്ള അറിയില്ല അങ്ങനെ നമ്മൾ ഇന്ന് ഗപ്പികൾക്കുള്ള തീറ്റയാണ് ഉണ്ടാക്കിയത് നമ്മൾ ഫൈറ്ററിനും ഫീഡ് ചെയ്ത് നോക്കി ഗപ്പിക്കും നമ്മളിത് ഫീഡ് ചെയ്ത് നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു തീറ്റ കണ്ടില്ല ഇതാണിപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഗോതമ്പും അതുപോലെ ഗോതമ്പ് പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ കോഴിമുട്ടയുടെ മഞ്ഞക്കരും കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ തീറ്റ ഉണ്ടാക്കിയത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇന്ന് നമ്മളിവിടെ അടുത്തൊരു പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള തീറ്റയാണ് ഇത് ചെമ്മീൻ പൗഡർ എന്ന് പറയും അല്ലെങ്കിൽ പൗഡർ ഫീഡ് എന്നൊക്കെ പറയും വലിയ പെല്ലറ്റ് ഫീഡ് ഉണ്ടല്ലോ അതിൻ്റെ പൗഡർ ഫീഡാണ് 0 mm വരുന്ന പൗഡർ ഫീഡാണ് ഇത് വരുന്നത് ഇത് 1.5 kg ഒരു പാക്കറ്റാണ് ഇത് വരുന്നത് ഈ പാക്കറ്റിന് ഏകദേശം 80 രൂപ വിലയുണ്ട് പല സ്ഥലങ്ങളും ഇതിന് പല റേറ്റാണ് അതുപോലെ തന്നെ ഇത് ലൂസാക്കിയിട്ട് ഇനിയും ചെറിയ പാക്കറ്റുകളാക്കുകയാണെങ്കിൽ ഇതിന് നല്ല റേറ്റ് വരാനും ചാൻസ് ഉള്ളൊരു സംഭവമാണ് ഇത് അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പെല്ലറ്റ് ഫീഡ് പൗഡർ ഫീഡ് ഇപ്പോൾ നമ്മൾ മേടിച്ചതാണ് കാരണം നമ്മുടെ ഫാമിൽ ഇപ്പോൾ ഓൾറെഡി ഫീഡൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോഴാണ് നമ്മളൊരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫീഡ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കൊടുത്തു നോക്കിയപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ കൊടുത്തു നോക്കിയപ്പോൾ വലിയ തെറ്റില്ല ആ സുഹൃത്ത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടില്ലെങ്കിൽ ആഴ്ചകളായിട്ട് തന്നെ ഈ ഒരു ഫീഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ അദ്ദേഹം ഈ ഒരു ഫീഡും കൂടി കൊടുക്കുന്നത് രണ്ടും ഇടവിട്ടിട്ടാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു ഫീഡ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സക്സസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയുണ്ട് ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ